ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ വെണ്ടക്ക മസാല തേച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വെണ്ടക്ക നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെയാണ് ചെറുതാക്കി അരിയണത്. അപ്പോൾ നീളത്തിലാണ് അരിയേണ്ടത്. അപ്പോൾ വെണ്ടക്ക അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഇനി നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. നാരങ്ങാനീര് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാനുണ്ട്. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ചേർക്കാനുള്ളത് കടലമാവാണ്. അത് ഒരു സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തത്. ഇനി നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഗരം മസാല ചേർത്തിട്ടില്ല, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മസാലയും ചേർത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടക്ക ഫ്രൈ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാൻ ആരും മറക്കരുത്. അപ്പം ഇത് കണ്ടിട്ട് ബത്തൽ മീൻ ഫ്രൈ ചെയ്തെടുത്തതാണെന്ന് ആരും വിചാരിക്കണ്ട. അപ്പം ഇത് വെണ്ടക്ക ഫ്രൈ ചെയ്തെടുത്തതാണ്, മസാല തേച്ച്. അടിപൊളിയാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.